എവ്രിവൺ. ഞാനും ഇങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ തിരക്കിലൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ ഫേവറേറ്റ് കുറേ ഷോസ് ഒക്കെ മഴവിൽ മനോരമയിൽ എനിക്ക് കാണാൻ മിസ് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ കാണുന്നത് മഴവിൽ മനോരമയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ്. യു കെൻ ഓൾസോ സബ്സ്ക്രൈബ് ടു മഴവിൽ മനോരമാസ് യൂട്യൂബ് ചാനൽ ആൻഡ് വാച്ച് ഓൾ യുവർ ഷോസ്. ചെയ്യേണ്ടത് എത്ര മാത്രം, youtube.com/മഴവിൽ മനോരമ സബ്സ്ക്രൈബ്. ഓൾറൈറ്റ്, സോ സബ്സ്ക്രൈബ് സൂൺ. जो तेरी लागे मैं दीवानी हो गई, दीवानी हाँ दीवानी दीवानी हो गई. मशहूर मेरी इश्क की कहानी हो गई, जो जग ने न मानी तो मैंने भी दानी कहा थी, मैं देखो कहां चली आई. कहते हैं ये दीवानी मस्तानी हो गई. मशहूर मेरी इश्क की कहानी हो गई, जो जग ने न मानी तो मैंने भी दानी देखो कहां चली आई. कहती है ये दीवानी मस्तानी हो गई. ഇന്നത്തെ തിളക്കമാർന്ന എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശരി, അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ മേ ദിവാനി ഹോഗൈ എന്ന് പറയേണ്ട കാര്യം എന്ന് വെച്ചാല്, ഞാൻ നിന്നോടുള്ള സ്നേഹത്തിൽ, ഞാൻ നിന്നോടുള്ള പ്രേമത്തിൽ എനിക്ക് വട്ടായി പോയി. അങ്ങനെ വരാറുണ്ട്. സാധാരണ വട്ട് വരുന്നത് പല കാര്യം കൊണ്ട് നമുക്ക് വരാം. ചിലപ്പോ ടെൻഷൻ അടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലത് കണ്ട് പേടിച്ചിട്ടാവാം. പ്രേമത്താൽ വട്ടായി പോകേക്കുന്ന ഒരുപാട് പെൺകുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞ ഒരു നായികയെ പ്രതിനിധീകരിച്ചുള്ള ബാജിറാവു മസ്താനിയിലെ പാട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആദ്യം പാടിയത്. ഇത് പറയാനുള്ള ഒരു സിറ്റുവേഷനിലോട്ട് വരാൻ കാരണം, ഇപ്പോൾ ഞാൻ ക്ഷണിക്കാൻ പോകുന്നതും ഒരു അവിവാഹിതയായ, ശ്രദ്ധിച്ചോളൂ, ഒരു അവിവാഹിതയായ സുന്ദരിയായ ഒരു സാരി സാരി ഉടുത്ത് പെൺകുട്ടികൾ വരുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് കുറച്ച് മെലിഞ്ഞ പെൺകുട്ടികൾ, അഴകാർന്ന കൂന്തൽ ഉള്ളൊരു പെൺകുട്ടിയും കൂടി ആകുമ്പോൾ നല്ല മേക്കപ്പൊക്കെ, മേക്കപ്പൊന്നും ഇല്ല എങ്കിലും ഒരു ഭംഗിയാണ്. പിന്നെ ഈ പെൺകുട്ടിയെ പറ്റി പറയാനാണെങ്കിൽ, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ആണ് നമ്മുടെ സ്പോൺസർ എന്ന് പറയാനുള്ള കാരണം, ഈ കുട്ടിയുടെ സിനിമ, ആദ്യ സിനിമയും ഒരു സ്വർണ്ണാഭരണം പോലെ ഡയമണ്ട് നെക്ലേസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ലാൽ ജോസ് സാറിൻ്റെ അത്രയും ഹിറ്റ് പടമാണ്. പിന്നെ അങ്ങോട്ട് ഈ കുട്ടി ചെയ്ത എല്ലാ പടവും ഹിറ്റ്. ലാസ്റ്റ് ഏറ്റവും ഒടുവില് ഒപ്പവും കൊച്ചവ്വ പൗലോ കൊയിലോ, അതിൻ്റെ ഫുൾ നെയിം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഈ രണ്ട് പടവും ഓണക്കാല ചിത്രങ്ങളിൽ മികച്ച കളക്ഷൻ റെക്കോർഡ് നേടിക്കൊണ്ട് പോയിരിക്കുന്ന ചിത്രങ്ങളാണ്. അത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് ചോദിച്ചറിയാനുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം അനുശ്രീ. ഇന്ന് പതിവില് കാറ്റേറ്റ് അങ്ങ് മുടി അങ്ങ് പാറി പറക്കുവാണല്ലോ. കുട്ടിയിൽ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരിക്കലും ചേച്ചി എനിക്ക് എണ്ണ തേച്ച് കുളിക്കുന്ന ഇഷ്ടം, എണ്ണ ഇട്ട് മുടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ഷാമ്പൂ തൊടൂല, ഞങ്ങള് പത്തനാപുരംകാരൊക്കെ അങ്ങനെയാണ്. എന്നിട്ട് ഇപ്പൊ ഇത്ര പെട്ടെന്ന് വാക്കുമാറാനുള്ള കാരണം? ഇല്ല, ജസ്റ്റ് ഞാൻ ഇത് കഴിഞ്ഞ ചെന്നതേ വൈറ്റ് ഫോർഡിൽ പോയി, അപ്പൊ തന്നെ എണ്ണ ഇടും. കാരണം വളരെ പൗരാണിക സങ്കല്പങ്ങളെ, അല്ലെങ്കിൽ പ്രാചീനമായ സംസ്കാരത്തെ മുറുകെ പിടിക്കുന്ന, എണ്ണ തേച്ച് പിടിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ അനുശ്രീ. അനുശ്രീയെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പറയുന്നതിന് മുമ്പായിട്ട്, പല ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് ഒന്നൊന്നും മുതലും വന്നെങ്കിലും, ഓരോ പ്രാവശ്യം വരുമ്പോഴും കൂടുതൽ സുന്ദരി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്രാവശ്യം മുഖം ഒന്നും കൂടി അങ്ങോട്ട് തെറിച്ചു പോയത് വൈരവും രക്തമൊക്കെയാണോ? ഇത് എന്താണിത്? സ്വർണ്ണം അല്ലാത്തോണ്ട് കുഴപ്പമില്ല. ഞാൻ എല്ലാ സിനിമയും
ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ എല്ലാ സിനിമയടക്കം എല്ലാം ഞാൻ കാണുന്നതാണ്. പല നടികളും അല്ലെങ്കിൽ പല ആൾക്കാരും അനുശ്രീയുടെ ഈ അഭൂതപൂർവമായ കറക്റ്റാണ് ഈ വളർച്ച ഭയങ്കര അതിശയത്തോടു കൂടി നോക്കുന്നു. ഇതിനു മുമ്പേ അനുശ്രീ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിന്ന് ചെയ്യുന്നതൊക്കെ തന്നെ ഹിറ്റ്. പക്ഷെ ഓണക്കാല റിലീസിൽ ഇത്രയും ചിത്രങ്ങൾ ഇറങ്ങിയിട്ടും അതിൽ ഏറ്റവും മികച്ച അഭിപ്രായം നേടിയ രണ്ട് ചിത്രവും രണ്ട് ചിത്രത്തിലെ നായികയും അനുശ്രീ ആണെന്നുള്ള കാര്യം ഒരു അത്ഭുതപരമായ കാര്യമാണ്. നല്ലൊരു കൈഡി കൊടുക്ക. ഈ സന്തോഷത്തിൽ തെല്ലൊന്ന് അഹങ്കരിച്ചുകൊണ്ട് രണ്ട് വാക്ക് പറയുക. തെല്ലൊന്ന് അഹങ്കരിച്ചുകൊണ്ടൊന്നും പറയണില്ല, സന്തോഷം. കാരണം ഓണത്തിനായിരുന്നു രണ്ട് പടത്തിൻ്റെയും റിലീസ്. അപ്പം അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ സമയത്ത് തന്നെ രണ്ട് പടങ്ങളുടെ അപ്പോൾ ഇറങ്ങുന്ന രണ്ട് പടങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ശരിക്കും അന്നേരം ഇറങ്ങിയ രണ്ട് മൂവീൻ്റെയും ഭാഗമാകാൻ കഴിഞ്ഞത് ശരിക്കും സന്തോഷം. പിന്നെ ചാക്കോച്ചൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ മോഹൻലാൽ സാറിൻ്റെയും പ്രിയൻ സാറിൻ്റെയും കൂടെ ആദ്യമായിട്ടാണ് ഒരുമിച്ച് വർക്ക് ചെയ്തത്. അതൊക്കെ ശരിക്കും ഇതിനു മുമ്പ് ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ അനുശ്രീയെ കണ്ടിട്ട് ചോദിച്ചു, അനു ഓണത്തിന് രണ്ട് പടങ്ങൾ ഇറങ്ങ. ആ അതെ ചേച്ചി, എന്നാൽ സാധാരണയുള്ള ആൾക്കാർ സ്വന്തം പടത്തെ പ്രൊമോട്ട് ചെയ്യാനും ദേവ് ഞാൻ പ്രിയദർശൻ മോഹൻലാൽ ടീമിൻ്റെ കൂടെ ഒരു പടം ഇറങ്ങും, നമ്മൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ലല്ലോ ഇങ്ങോട്ട് പറയാനുള്ള ഒരു ത്വരിതം ഒക്കെ കാണിക്കും. പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ല, രണ്ട് പടം ഇറങ്ങുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചോദിക്കണം, പടത്തിൽ അഭിനയിച്ചായിരുന്നോ? അനുശ്രീ തന്നെയാണോ? ആ അപ്പം ഈ ഒരു നല്ല മനസ്സാണ് അനുശ്രീ എന്ന കലാകാരിക്ക് ഏറ്റവും ഉയർച്ചകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും മോൾക്ക് നല്ല സമയമാണ്. ഈ നല്ല സമയത്തിന് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ഒരുപാട് സന്തോഷം. എങ്ങനെ, എന്ത് തീരുമാനം? കല്യാണോ? അല്ല, അയ്യോ, അന്ന് എന്നെ ആരും തെറ്റിദ്ധരിപ്പിച്ചു. അന്ന എന്റെ അടുത്ത് ആരോ പറഞ്ഞാണ്, അയ്യോ, അപ്പൊ ഞാൻ കേട്ട് വെച്ചതൊക്കെ തെറ്റായിരുന്നോ? എന്താ കേട്ടെ? എന്നോട് പറഞ്ഞു ഇപ്പൊ അടുത്ത് വരുന്ന ഗസ്റ്റ് ആയിട്ടാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്, ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ മാജിറാവ് മസ്താനിൽ ഈ പാട്ട് പാടിയത്. ദിവാനിച്ചാ എനിക്ക് പ്രാന്തായി, എനിക്ക് അവനെ കാണണം, വേഗം സ്റ്റേജിലോട്ട് വിളിക്കൂ, എനിക്ക് അവനെ കല്യാണം കഴിക്കണം എന്നൊക്കെയാണ് ആ പാട്ടിന്റെ അർത്ഥം. പാട്ട് ഇല്ല, ശ്രദ്ധിച്ചു. ഞാൻ ഇവിടെ വെളിപ്പെടുത്താൻ ഏതാനും സെക്കൻഡുകൾ മാത്രം അവശേഷിക്കുന്നു. എന്തായിരിക്കും ഞാൻ ഈ പറഞ്ഞത്? അപ്പൊ അതുപോലെ റീമി വരുന്ന എല്ലാ ആൺ പെൺ ഗസ്റ്റുകളെ തമ്മിൽ ഗോസിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ ഒരു 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 ചീത്തപ്പേരുള്ളതാണ് എനിക്ക്. സത്യത്തിൽ ആ പയ്യൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി അറിഞ്ഞിട്ടുണ്ടോ ഇവരുടെ ഇടയിൽ സംസാരിക്കുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല. നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അതായത് മഴവിൽ മനോരമയില് ഏറ്റവും ഇപ്പം ഹിറ്റ് ചാർട്ടിൽ നിൽക്കുന്ന ഒരു സീരിയലാണ് ആത്മസഖി. ഉറക്കെ പറ ആത്മസഖി. മുഖമൊക്കെ അവളൊക്കെ തെടുക്കും. ആത്മസഖി, ഈ ആത്മസഖി എന്ന് പറയണ ഇന്ന് പെമ്പിള്ളേര് ഭ്രാന്ത് പിടിച്ച് നെട്ടോട്ട് ഓടിക്കൊണ്ട് നടക്കും. അതിൻ്റെ അത്ത നായകൻ ഭയങ്കര അങ്ങനെയാണ്, പോലീസ് ഓഫീസറാണ്, പൃഥ്വിരാജിനെ പോലെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനും ആകെ ത്രില്ലടിച്ചിരിക്കുക, എന്നാ ഒന്ന് കാണണമല്ലോ. അപ്പോളാ അനുശ്രീ പറഞ്ഞത് തൊട്ട് കളിക്കണ്ട. പിന്നെ വല്ലാത്ത ദേഷ്യത്തിൽ അനുശ്രീ എന്നോട് പറഞ്ഞു, റിമി വേണ്ട വിട്ടേരെ. അപ്പൊ എനിക്കെന്നൊന്നും അറിയണമല്ലോ എന്താ സംഭവം എന്നറിയില്ല. അപ്പൊ ഈ ഇദ്ദേഹത്തെ സ്നേഹപുറം ഞാൻ സ്വാഗതം ചെയ്യാം. എന്താ ഈ ആത്മശക്തിയോട് ഇത്ര ഇഷ്ടം? അത് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ എനിക്കറിയില്ല, ഒരു ഇഷ്ടം അത്രമാത്രം. സീരിയലിനോടാണോ അതിന്റെ ഡയറക്ടറോടാണോ പ്രൊഡ്യൂസറോടാണോ അത് അഭിനയിക്കുന്ന ആളോടാണ്? അഭിനയിക്കുന്ന ആളിനോട്. സീരിയലും ഇഷ്ടമാണ്, പക്ഷെ ഡയറക്ടറിനെയും സീരിയലിനെയും അഭിനയിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നടനോട് ഇഷ്ടം. അയ്യോ, കണ്ണൊക്കെ നിറയുമ്പേ ഇത്ര ഇഷ്ടപ്പെടാ. പക്ഷെ ഞാൻ എല്ലാ സീരിയലും കാണുന്നതാ. നല്ല പോലീസ് ഓഫീസറാണ്, നല്ലതാണ്. എനിക്ക് പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടാ. എന്നാ എനിക്കും ഇഷ്ടാ. അപ്പൊ എന്ത് ചെയ്യും? റോയ്സ് ഉണ്ടല്ലോ, അത് പോരെ. അങ്ങനെ ഒരാളെ മാത്രം സ്നേഹിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? മനുഷ്യനല്ലേ, അധമ വികാരങ്ങൾക്ക് ചിലപ്പോ നമ്മൾ അടിപ്പെട്ടു പോകും. കലികാലമല്ലേ, അങ്ങനെയൊക്കെ തോന്നും. ശരി, ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അപ്പൊ സ്നേഹപുറം സ്വാഗതം ചെയ്യാം. സത്യത്തെ മുറുകെ പിടിക്കുന്നവൻ, സത്യമേവ ജയതേ എന്ന് എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവൻ, സത്യമാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്നവൻ, സത്യത്തിന്റെ പാതയിൽ അനീതിക്കെതിരെ പോരാടുന്നവൻ, സത്യവിശ്വാസിയായ സത്യസ്നേഹ ദൈവത്തെ മുറുകെ പിടിക്കുന്ന സത്യജിത്ത്. ദൈവമേ, അപ്പൊ ഞാൻ ഈ ചെരുപ്പും കാര്യം ഇടാണ്ട് വന്നിരുന്ന അവസ്ഥ എന്താ? ഇവർക്കുണ്ടായ കുഞ്ഞു പോലെ. പിന്നെ എന്താണ്, നൈസ് ടു മീറ്റ് യു. ആദ്യമായിട്ടാണോ കാണുന്നത്? അല്ല, ഞങ്ങള് കണ്ടുപരിചയപ്പെട്ടു. എവിടെ വെച്ചിട്ട്? ഏത് പാർക്കിലും ബീച്ചില്? പാർക്കിലും ബീച്ചിലൊന്നല്ല. ഫോൺ നമ്പർ കൈമാറിയോ? പിന്നെ ഈ കുട്ടി അങ്ങോട്ട് മേടിച്ചായിരിക്കും അല്ലേ? ഈ അനുശ്രീയുടെ ഈ തുറന്നു വെളിപ്പെടുത്തലിന് ശേഷം എന്ത് തോന്നുന്നു?
എന്ത് വെളിപ്പെടുത്തി അറിഞ്ഞില്ലല്ലേ. ഇല്ല അയ്യേ, അല്ല ഇത്രയും ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നടി, ഒരു ആർട്ടിസ്റ്റ്, ഇത്രയും സീരിയലുകളൊക്കെ അല്ല ഇത്രയും സിനിമകളൊക്കെ അഭിനയിച്ച് ഈ കുട്ടിയുടെ ദേഹത്തോട് ആരാ ഡിസൈൻ ചെയ്തത്? അനുശ്രീനെ ഇഷ്ടമാണോ? അല്ല എന്നിട്ട് ഇങ്ങനെ ഈ കുട്ടി പറയുമ്പോ ഒന്നും തോന്നണില്ലേ, ഒരു താങ്ക്സ് എങ്കിലും പറ. അത് ഞങ്ങൾ വേറെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞു, അതിന് ഫ്ലോറില് പറയാൻ പറ്റില്ലല്ലോ. അല്ല എന്നാലും നമ്മൾ അങ്ങനെ ഫ്ലോറിൽ നമ്മളെ മനസ്സ് തുറക്കുന്ന ഒരു എപ്പിസോഡാണിത്. അനുശ്രീയുടെ കാര്യം ഞാൻ ഇത്രയും ഈ ആത്മസഖിയിലെ ഹീറോനെ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ രണ്ടുപേരും കൂടി ഒരു ഹീറോനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മള് ബോംബെക്ക് പോകാൻ തുടങ്ങി, ഓർമ്മയുണ്ടോ? അപ്പൊ ഇത് സ്ഥിരം അതെന്തായാലും ബോംബെയിൽ പോയിട്ട് കാര്യമില്ല, അശോകിനെ മറക്കാൻ പറ്റുമോ? ഇല്ല, അവൻ പക്ഷെ ഓൾറെഡി ഷൽമലി ദേശായിനെ കല്യാണം കഴിച്ചല്ലോ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ ഹിന്ദിയിൽ നിന്ന് മലയാളത്തോട് തർജ്ജമ ചെയ്യുന്ന ഒരു സീരിയൽ ഉണ്ട്, ഞാൻ ആകെ കാണുന്ന സീരിയൽ അതാ. ഇത് അനുവിനും ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇതിന്റെ നായകൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസമുള്ള ഒരു നായകൻ. നമുക്കൊരു പാവം തോന്നി, അങ്ങനെ അല്ലാണ്ട് ഇതല്ല, പ്രണയമല്ല, ഒരു പാവം തോന്നിയ ഒരു സ്നേഹം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ മനസ്സിന്റെ സന്തോഷം നമ്മുടെ പോലീസ് ഓഫീസർ പേര്, സീരിയലിലെ പേര് സത്യജിത്ത്, ഈ സന്തോഷം ഒരു പാട്ടിലൂടെ കാണിക്കാം. അനു ഒന്നും ചെയ്യണ്ട, അനുവിടെ വെറുതെ നിന്നാ മതി. അപ്പോ ഇതുപോലെയുള്ള നല്ല നല്ല രസകരമായ കുറച്ച്, ബിബിൻ വായടച്ചു വെക്കൂ, ആ സന്തോഷ നിർവൃതിയിൽ ഇപ്പോഴും ബിബിൻ ഇരിക്ക. ഇനി ഇതിപ്പോ പുള്ളിയുടെ മാത്രം ഇതായിരുന്നു, ഇത് നേരെ തിരിച്ചും അതൊക്കെ വേണം. അനുശ്രീയുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു അല്ലേ? ശരി, ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർ കൈ പൊക്കിക്കേ. അനുവിന് ഇഷ്ടമില്ല? അയ്യോ, അപ്പൊ തന്നെ പോയല്ലോ മലപ്പുരത്തം. അത് കുഴപ്പമില്ലല്ലോ, ഇഷ്ടപ്പെടാലോ. സജീവത്തിന് വേണ്ടി ഇഷ്ടപ്പെടാം. ഓക്കെ, ഇനി എന്റെ ഒരു കൂടത്തിനകത്ത് നേരെ പൈസ, ഈ പൈസ ഫേക്ക് നോട്ടുകളാണ്. ഇവര് ഈ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടാൻ പോകുന്ന ഒരു ഗെയിമാണിത്. പൈസ നിങ്ങക്ക് വെറുതെ തരുന്നതല്ല, അധ്വാനിച്ച് കിട്ടുന്ന പൈസയായിരിക്കും. അങ്ങോട്ട് നിങ്ങക്ക് സന്തോഷത്തോടെ ഇത് ഏറ്റുവാങ്ങാം. ഇനി ഈ ചോക്ലേറ്റ് രണ്ടുപേരും ഒന്ന് പിടിച്ചേ, പിടിക്കേ. ഇനി ഇത്തോട് സന്ധ്യ, ഈ ചോക്ലേറ്റ് ആകുന്നു. ഞാൻ ഈ ഗെയിമിൽ ആത്മാർത്ഥമായി ഒന്നൂന്ന് മൂന്ന് പ്രകാരം സത്യം ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഈ ചോക്ലേറ്റ് പിടിച്ചോണ്ട് ഈ പൈസ എല്ലാം ഞാൻ താഴിടാം. താഴിടാൻ പോടും, അങ്ങനെ ശരിക്കും നമുക്ക് പൈസ താഴിടാൻ പാടില്ല, എന്നാലും ഇടുവാണ് നമ്മുടെ ഗെയിമിന് വേണ്ടി. ഇത് ഫേക്ക് നോട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ പൈസ അങ്ങനെ ഇതാക്കി എന്ന് വിചാരിക്കണ്ട. ഓക്കെ, ഇനി ഈ ചോക്ലേറ്റ് പിടിച്ചുകൊണ്ട് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കടിച്ചുകൊണ്ടാണ്. നമ്മൾ ചില സിനിമകളൊക്കെ കാണാമല്ലേ, ഒരു മുന്തിരിക്കോല വരും, ഒരു നായകൻ അപ്പുറത്തുനിന്ന് കടിക്കുന്നു, ഒരു നായക ഇപ്പുറത്തുനിന്ന് കടിക്കുന്നു, അവസാനം ഒരു മുന്തിരി മാത്രം ബാക്കിയാകുമ്പോ അയ്യോ പേടിയാണ്. അങ്ങനെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ചോക്ലേറ്റ് നിങ്ങൾ തിന്നുകൊണ്ടിരിക്കരുത്. ചോക്ലേറ്റ് തിന്നുകൊണ്ടിരുന്നാൽ പിന്നെ സംഭവിക്കുന്നത് ഞാൻ ഉത്തരവാദിയല്ല. ചോക്ലേറ്റ് വെറുതെ കടിച്ചു പിടിച്ചാൽ മതി രണ്ടു വശത്തൊന്നും. എന്നിട്ട് മാക്സിമം പൈസ ആരൊക്കെ വാരിയെടുക്കുന്നു, ഏറ്റവും കൂടുതൽ പൈസ ആര് വാരിയെടുക്കുന്നു, അവർക്കായിരിക്കും ഇത് ശരിക്കുള്ള നോട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനൽ തത്തുല്യമായ നോട്ട് കൊടുത്തിട്ട് നമ്മൾ ഇവരെ വിടുന്നുള്ളൂ. എങ്ങനെയുണ്ട് ഗെയിം? കൈയടിച്ചോളാം. ഈ ഗെയിം മാത്രമേ നടക്കോളാം തോന്നുന്നു. സമ്മതിച്ചു.
സമ്മതിച്ചു. നമ്മളെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക. ആ അതിന് തയ്യാറായി ഇവരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നോട്ട് എണ്ണ വാ. ഒരു സംശയമില്ല, ഇദ്ദേഹം തന്നെ. പിന്നെ തീർച്ചയായിട്ടും. അതിങ്ങി ഞാൻ എണ്ണി മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. എന്തായാലും വിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സത്യജിത് റാവു ആണ്. സത്യജിത് റാവു ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഒന്നും ഒന്നും മൂന്നിന്റെ വളരെ രസകരമായ ഒരു എപ്പിസോഡാണ്. എപ്പിസോഡിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അനുശ്രീയും ആത്മസഖി എന്ന സീരിയലിലൂടെ പെൺകുട്ടികളുടെ മനം കവർന്ന ഹൃദയകാരിയായ സത്യജിത്തുമാണ് നമ്മളോടൊപ്പം. അനുശ്രീയുടെ പടങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടം മഹേഷിന്റെ പ്രതികാരം, ഡയമണ്ട് നെക്ലസ്. ഓ, മഹേഷിന്റെ പ്രതികാരം, ഡയമണ്ട് നെക്ലസ്. ആരാ പറഞ്ഞു ഈ അനുശ്രീക്ക് അനുശ്രീയുടെ സ്ഥിരം കഥാപാത്രങ്ങളായി മാറിയോന്ന് എനിക്ക് അറിയത്തില്ല. ആദ്യം പ്രേമിക്കും, പിന്നെ അനുശ്രീ അവരെ ഇട്ടിട്ട് വേറെ ആളോടെ പോകും. ഇല്ല, ശരിക്കും ഞാൻ മഹേഷിന്റെ പ്രതികാരത്തിൽ മാത്രമല്ല അങ്ങനെ ചെയ്തുള്ളൂ. പിന്നെ കൊച്ചുപോയിലും എന്താ ചെയ്തത്? കൊച്ചുപോയിൽ ചാക്കോച്ചനെ കളഞ്ഞിട്ട് പോയത്. ചാക്കോച്ചനാണ് മണിയം പിള്ള രാജു ചേട്ടനെ കൺവിൻസ് ചെയ്ത് എന്റെ കല്യാണം നടത്തി കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് കേട്ടോ, ചാക്കോച്ചനോട് കുട്ടിയുടെ അച്ഛനായ മണിയമ്പിള്ള രാജു വന്ന് പറഞ്ഞു ഒന്ന് വഴി മാറി തരണേ, ഞങ്ങളുടെ വീട്ടിലെ പ്രാരാബ്ദം എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ കുട്ടിക്ക് അച്ഛനോട് കരഞ്ഞ് കയ്യിൽ പിടിച്ച് പറയാം, ഇല്ല അച്ഛ എനിക്ക് ചാക്കോച്ചനെ തന്നെ കെട്ടണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹിച്ച മുങ്ങി. ഓസ്ട്രേലിയ അമേരിക്കക്കാരനൊന്നും അല്ലല്ലോ അതിൽ എന്റെ ഹസ്ബൻഡ്. ആരായിരുന്നു? അല്ല, ഓസ്ട്രേലിയ അമേരിക്കക്കാരൻ മഹേഷ്. അത് മഹേഷിന്റെ പ്രകാരം. ഇത് ഇതില് ചാക്കോച്ചനാണ് എന്നെ തേച്ചത്, ചതിച്ചത്. അത് മാത്രല്ല, ഈ സിനിമയുടെ കൊച്ചവേല ഏറ്റവും പതിവ് സിനിമകളിൽ കാണാത്ത ഏറ്റവും ഒരു വെറൈറ്റി. ഇനിയിപ്പോ പറയാതെ, കാരണം സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നമ്മുടെ മിഥുനായിട്ട്, അതായത് അനുശ്രീയുടെ ഹസ്ബൻഡ് ആയിട്ട് വന്ന മിഥുന്റെ ഒരു ഡയലോഗിൽ എല്ലാവരും കൈയടിച്ചു പോയി. കാരണം മിഥുൻ എപ്പോഴും അനുശ്രീയുടെ കൊച്ചിനെയും പിടിച്ച് ചാക്കോച്ചനെ, അതെ ചാക്കോച്ചൻ പഴയകാല കാമുകൻ, എന്നിട്ട് ചാക്കോച്ചനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കും. അപ്പൊ അതിലെല്ലാരും വിചാരിക്കുന്നു, ഓ ഈ എന്റെ കെട്ടികളുടെ പഴയ കാമകനല്ലേ, നിനക്കെട്ട് ഞാൻ വെച്ചിട്ടുണ്ടാന്നാന്ന്. അവസാനം ഇതിങ്ങനെ ഒത്തിരി സീൻ വരുന്നുണ്ട്. അവസാനത്തെ സീനില് ചാക്കോച്ചന്റെ അടുത്തോട്ട് മിഥുൻ ചെന്നിട്ട് വന്ന് ഇങ്ങനെ തറപ്പിച്ച് നോക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ചാക്കോച്ചനെ എടുത്തിട്ട് തല്ലാനായിരിക്കും എന്ന്. അവസാനം മിഥുൻ പറയും, തനിക്ക് കെട്ടിക്കൂടായിരുന്നോ, ഞാനൊന്ന് രക്ഷപ്പെടിയായാലായിരുന്നു. അടുത്തൊരു രസകരമായ ഒരു ക്വിസ് റൗണ്ടിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് കേട്ടോ. പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും മറ്റുള്ളവർ കാണാതെ ചെയ്യുന്ന കാര്യം എന്താണ്? ആദ്യം തന്നെ അങ്ങ് ചാടിക്കർക്ക് ഇച്ചിരി തെറ്റിദ്ധരിക്കാൻ പോലും അവസരം കൊടുക്കരുത്. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണം എന്ത്? അവിടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോ. പറ കറക്റ്റ് ആണ്, പറ സ്വാതന്ത്ര്യം കിട്ടിയപ്പോ. പൊട്ടത്തെറ്റാണ്. പിന്നെ വാങ്ങാനുള്ള കാരണം? അത് വാങ്ങാനുള്ള കാരണം അന്ന് ബ്രിട്ടനിൽ പിൻ ഉണ്ടാക്കി തുടങ്ങിയിരുന്നില്ല. അതായത് ഈ ഈ മണി അടിക്കുന്ന ഞാൻ ചെകിട്ട് തടിക്കുന്നതിന് തുല്യമാണ് കേട്ടോ. കിട്ടിയായിരുന്നു. തവളയുടെ മുൻപിലും കഴുതയുടെ പിൻപിലും കാണുന്നത് എന്ത്? തവളയുടെ മുൻപിലും തവളയുടെ മുൻപിലും കഴുതയുടെ പിൻപിലും കാണുന്നത് എന്ത്? ആരും കയറാത്ത ബസ് പറഞ്ഞു കൊടുക്കല്ലോ കേട്ടോ. അപ്പൊ നമ്മളെ ടീച്ചർമാർ പഠിപ്പിക്കുന്നത് അയ്യോ ഇനി പറഞ്ഞുതരില്ല, ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. സിലബസ് കറക്റ്റ് ആൻസർ ഇല്ല. അപ്പൊ സത്യജിത്തിന്റെ മുഖം ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചേ ഇങ്ങനെയൊക്കെ. ഫില്ലിന്റെ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ആണ്. ര, പിന്നെ ഒരു ഡാഷ്, പിന്നെ ഒരു ര. നിങ്ങൾ നാമൊന്നും നമുക്കൊന്നും പറഞ്ഞ ആൾക്കാര്. അപ്പൊ എപ്പോഴാണ് മൂന്ന് വരുന്നത് അറിയില്ലല്ലോ. കഴിഞ്ഞ ഡാഷിന്റെ സ്ഥലത്ത് ഡാഷിന്റെ സ്ഥലത്ത് സൂര്യന്റെ ജന്മദിനം. ആ കൊച്ചിന്റെ മുഖത്തൊന്ന് ഇതാരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് ഇദ്ദേഹം അനുശ്രീയാണ് പറഞ്ഞു കൊടുക്കുന്നത്. സൺഡേ വച്ചു കെട്ടിയ മനുഷ്യൻ, അല്ല വാച്ച് കെട്ടിയ മനുഷ്യൻ. അപ്പൊ നിങ്ങക്ക് ഇത് വെച്ച് തിരിച്ചടിക്കാം കേട്ടോ. നിങ്ങൾ എനിക്ക് നമ്മൾ ഭയങ്കര അടി. വാച്ച് കെട്ടിയ മനുഷ്യൻ പറ. വാച്ച്മാൻ. ലോക പ്രശസ്തനായ ചന്ദ്രൻ ആര്? ഭരത് ചന്ദ്രനാണോ? ഞാൻ കുട്ടിയോടാണോ ചോദിച്ചത്? അറിയില്ല. ഭരത് ചന്ദ്രൻ. ഭൂമിയുടെ ഉപഗ്രഹം?
പന്ത് തട്ടിയാൽ എന്തുണ്ടാകും? അതുരുണ്ടുപോകും. കറക്റ്റ് ആൻസർ. ഏത് ഭരണത്തോടാണ് സ്ത്രീകൾക്ക് ഏറെ ഇഷ്ടം? ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചറിയിക്കുന്ന ഇന്ത്യൻ നഗരം? ഭാഗ്യം ഇപ്പോൾ ലക്നൗ. കറക്റ്റ് ആൻസർ, ലക്നൗ. എപ്പോഴും തണുത്ത് വരച്ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇടയിൽ ഇങ്ങനെ തണുത്ത് വരച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെടായി അത് പറഞ്ഞപ്പോ അത്ര രസമൊന്നും. ഏറ്റവും പുതിയ ഒരു രസകരമായ കാര്യം ഞാൻ കേട്ടത് അനുശ്രീയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അനുശ്രീ ഭയങ്കര അത്യാവശ്യം പറഞ്ഞില്ലേ, വളരെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അനുശ്രീ വളരെ ചുരുക്കി പൈസ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിലാണെ പോലും അത്രയും. ഇപ്പൊ എന്നോടൊക്കെ ചോദിച്ചോണ്ട്, ചേച്ചി ഇത്രയും വില കൊടുത്തുള്ള സാരി മേടിക്കുന്ന കാര്യം എന്താ, 5000 രൂപയ്ക്ക് ഇതേപോലെ സെയിം ചുരിദാർ ഞാൻ കാണിച്ചു തരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അതായത് ആവശ്യത്തിന് മാത്രം പൈസ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് മനസ്സിലാക്കിയത്. ഇപ്പൊ ഇനി മാറിയോന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അനുശ്രീ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടേക്കുവാണ് ഒരു എന്താണ് എയർപോർട്ടിൽ പോയപ്പോ ഒരു ചായക്കും ഒരു പപ്സിനും. ഇല്ല, അത് എയർപോർട്ടിൽ പോയപ്പോ 2 കട്ടൻ ചായക്കും 2 പപ്സിനും 680 രൂപ. അതങ്ങനെയാണല്ലോ. അപ്പൊ ശരിക്കും ഞാനും അങ്ങനെ ഫേസ്ബുക്കിലൊന്നും ഞാനും ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ല. പക്ഷെ ഇത് എന്തോ എനിക്കത് പറയണം എന്ന് തോന്നി. ഞാനത് വേറെ എവിടെയും പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ ഒഫീഷ്യൽ പേജിൽ ഞാനത് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പപ്സിന് വില കുറച്ചോ? കുറച്ച്. അവര് പറയണു അവരുടെ ഇപ്പത്തെ ഇപ്പം മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ അതിനെതിരെ മീൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവര് വിശദീകരണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരിന്റെ പ്രതികരിച്ച് ഇത്രയൊക്കെ പപ്സുകാരുടെ ചെവിയിലൊക്കെ എത്തും അല്ലേ? ശരിക്കും അതിപ്പം അത് ശരിക്കും നമ്മൾ ഇപ്പൊ സാധാരണക്കാർ ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എയർപോർട്ടിൽ എല്ലാത്തിനും വില കൂടുതൽ എന്നുള്ള കാര്യം. കാരണം ഞാനത് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കമന്റ്സും റിപ്ലൈയും വന്നതിൽ ഒരുപാട് ആൾക്കാർ സെയിം അനുഭവം വന്നിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ ആയതുകൊണ്ടായിരിക്കാം ഇത് പറഞ്ഞതുകൊണ്ട്. തിരുവനന്തപുരം തൊട്ടുള്ള കൊച്ചിക്ക് വരെയുള്ള ഫ്ലൈറ്റ് ചാർജ് എനിക്ക് തോന്നുന്നു 1500-2000 രൂപയ്ക്കും കിട്ടും. അതിനകത്ത് 650 ഒരു പപ്സങ്ങാനം മേടിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി വിടേണ്ട അവസ്ഥ വരും. ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങള് ഇന്ന് ആര് പ്രതികരിക്കും? ആദ്യ കുട്ടി ചെയ്തതിൽ വളരെ നല്ലൊരു കാര്യം. പോലീസ് ആവാൻ എപ്പോഴെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ? പോലീസ് ആവാനും മിലിറ്ററി ഒക്കെ ഇഷ്ടമായിരുന്നു. അല്ലേ, ആത്മസഖിയിലെ നായികയുടെ പേരെന്താ? അവന്തിക. അവന്തിക എങ്ങനെയാ, നല്ല കുട്ടിയാ? ആ, നല്ല കുട്ടി.
അവിടെന്താ ഇവിടെ ഒരാൾക്കൊരു ഇഷ്ടപ്പെടായി അത് പറഞ്ഞപ്പോ അത്ര രസമൊന്നും. ഞാനേ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ കുട്ടീനെ. ശരിക്കും ഞാൻ കുട്ടിയെ കൂടി ഇപ്പൊ തിരുത്തേണ്ടതായിരുന്നു. അതിന്റെ ആവശ്യം ഒരാളുടെ അഹങ്കാരം കുറഞ്ഞാരം. എനിക്ക് അങ്ങനെ അഹങ്കാരം ഇല്ല കേട്ടോ. അനുശ്രീ എത്ര സിനിമാ നടന്മാരെ കണ്ടേക്കുന്നു, പക്ഷെ അനുശ്രീ ഇദ്ദേഹത്തിനോട് ഭയങ്കര ഇഷ്ടമായത് പറഞ്ഞു തന്നേ ഉള്ളൂ അല്ലെ. പൃഥ്വിരാജനെ പോലെ അങ്ങനെ ഇരിക്കുന്നു എന്നാരും പറഞ്ഞിട്ടില്ലേ. പൃഥ്വിരാജനെ പോലെ നിൽക്കുന്നു എന്നാരും പറഞ്ഞിട്ടില്ലേ. ഇരിക്കുന്നു പറയാറുണ്ട്. ശരി ശരി, ഇനി നിങ്ങൾക്ക് ഞങ്ങളൊരു സർപ്രൈസ് ഗസ്റ്റിനെ കൊണ്ടുവരാൻ പോവുകയാണ്. ആ അതിന് മുൻപായിട്ട് ഒരു ഡിവേറ്റ് പെർഫോമൻസ് നമുക്ക് കണ്ടിട്ട് മതി. ചേച്ചിയുടെ വകയാണോ? ഞാനും ഈ കുട്ടിയോട് ഡാൻസ് ചെയ്യും, കുട്ടി ഈ കുട്ടിയോട് ഡാൻസ് ചെയ്യും, നമ്മൾ രണ്ടിനും കൂടി ഡാൻസ് ചെയ്യൂടെ. അനുശ്രീ എന്റെ അടുത്ത് പറഞ്ഞു ഈ ഇത്രയും പാട്ടൊക്കെ കേട്ടപ്പം അനുശ്രീക്ക് ഒരു പാട്ട് പാടാനുള്ളിൽ ഒരു ഇന്നുവരെ ഞാൻ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട് അനുശ്രീ പാടി കേട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അനുശ്രീ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഈ പ്രേമം തുടങ്ങിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾ എന്തും ചെയ്യുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത് കേട്ടോ. തുടങ്ങി പഠിക്കും. ശ്രുതി പകർന്ന നേരം അറിയാതെ നിന്നെ അറിയുമ്പോൾ അനുരാഗം എന്തു മൊഴിയുമ്പോൾ ആദരങ്ങൾ പോലും അറിയേ പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിരിഞ്ഞ കാലം. അയ്യോ ഭയങ്കര ഷോക്കായി പോയി. അല്ല അനുവിന്റെ ചുണ്ടൊക്കെ ഇങ്ങനെ വിറച്ച്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, മതം ഒരു പ്രശ്നാവോ? ക്രിസ്ത്യൻ അല്ലേ, മതം എന്തായാലും കുഴപ്പമില്ല, മനുഷ്യനായാൽ മതി എന്നാണ് നമ്മുടെ ആത്മസഖിയുടെ നായകൻ പറയുന്നത്. ഓഹോ, അതെന്തായാലും ഇപ്പൊ ഇത്രയും സീരിയസ് ആണെന്നുള്ള കാര്യം എനിക്ക്. ഞാൻ ചുമ്മാ തമാ പല എപ്പിസോഡിലും ഇങ്ങനെ തമാശ കളിക്കാറുണ്ട്. രണ്ടുപേരും പാടാൻ തോന്നുന്നു, പാടിക്കോ. മുഞ്ചുള്ള പിണ്ണല്ലേ ചെഞ്ചുണ്ടിൽ തേനല്ലേ കരിവളകൾ കിളങ്ങുമ്പോൾ കുഞ്ഞുന്ന മുഴിയല്ലേ അഴകുള്ള രാവല്ലേ കുളിരുന്നിലാവല്ലേ രസമുള്ള പൂപോമേ അരികത്തുമീല്ലേ കരിമിഴിണയിൽ നാടത്തിൻ്റെ സുറുമയുമെഴുതി ഭൂമുഖത്ത് കസവുളി തൂകും തട്ടമൊന്നു മാറ്റുകയില്ലേ. ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഭൂതം എന്ന് പറയുന്നത് നോൺ ഫിസിക്കൽ പാർട്ട് ഓഫ് ദ പേഴ്സൺ വിച്ച് ഇസ് ദ സീറ്റ് ഓഫ് ഇമോഷൻസ് ആൻഡ് ക്യാരക്ടർ. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി ഒരു തിടുക്കം. നല്ല സ്നേഹമാണ് നിങ്ങളുടെ എങ്കിൽ ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും
യോജിപ്പിക്കട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവരുടെ മനസ്സിലെ സ്നേഹം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് അനു ആഗ്രഹിക്കുന്നുണ്ട്, മറ്റേ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അത്ര അറിയില്ല. അല്ലാണ്ട് അത് പാട്ടിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ സ്നേഹം എത്രത്തോളം സത്യസന്ധമാണെന്ന് അളക്കാൻ വേണ്ടി ഒരു ശരിക്കും പ്രൊഫഷൻ, അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ഈ ജോലിയാണ്, മെന്റലിസ്റ്റ് എന്ന് പറയും. ഞാൻ സ്വാഗതം ചെയ്യുന്നു നിപിൻ. ശരി, താങ്കൾ ശരിക്കും മറ്റേ സൈക്കോളജി അങ്ങനെ അതാണോ താങ്കളുടെ? സൈക്കോളജിക്കൽ എന്റർടൈനർ ആണ്. ഇത് എങ്ങനെ എങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെ ആവശ്യത്തിന് വിളിക്കുന്നത്? ഏതൊക്കെ? ഇല്ല, ഞാൻ ഇത് കൂടുതലും എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ഇത് എന്റർടൈൻമെന്റ് ആയിട്ടാണ് ചെയ്യാം. ഞാൻ ഒരു എന്റർടൈൻമെന്റ് തന്നെ ചെയ്യാം, എന്റെ ഒരു പെർഫോമൻസ് ആയിക്കോട്ടെ അല്ലേ. 100% കോപ്പറേറ്റ് ചെയ്താലേ എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഒരു ആ കുട്ടി കോപ്പറേറ്റ് ചെയ്തോളൂ, കോപ്പറേറ്റ് ചെയ്തോളും അല്ലേ. ഒരിക്കലും ടെൻസ്ഡ് ആവല്ല. ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളോട് 100% എത്രത്തോളം ജെനുവൻ ആയിട്ട് എനിക്ക് ആൻസർ ചെയ്യുന്നു, അതാണ് എനിക്ക് കിട്ടുന്ന സിഗ്നലുകൾ. ഓക്കെ, ഞാനൊരു കാര്യം പറയാം വളരെ റിലാക്സ് ആയിട്ട്. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ഇൻ, സ്ലോലി ഡൗൺ. മൂക്ക് ശ്രദ്ധിച്ചോണ്ടോ, ഞങ്ങളൊക്കെ അടുത്ത് നിപ്പുണ്ട്. എപ്പോഴും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അടുത്ത ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോണം കേട്ടോ. തുമ്മലിന്റെ സ്പീഡ് നോക്കാനല്ലേ. ഓക്കെ, ഇനി ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു ഇമാജിനേഷൻ പോലെ ഇനി മനസ്സിലിങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ കാലം ഓർക്കാൻ ഇഷ്ടമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ കോളേജ് കാലഘട്ടമാണ്. യെസ് ഓർ നോ? യെസ്. പെട്ടെന്ന് ആ ഒരു ചൈൽഡ്ഹുഡിലേക്ക് ഒന്ന് പോവുകയാണ്, ആ ഒരു കുട്ടിക്കാലം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നെ. ഓക്കെ, ഇപ്പൊ സ്കൂളിന്റെ വരാന്തയില് അല്ലെങ്കിൽ ആ ഗ്രൗണ്ടില് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഒന്ന് ഭാവനയിൽ കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോഴിവിടെ കളിച്ചിരി തമാശകളുമായിട്ട് എന്നും ഒരു ഒരു കൂട്ടാളിയായിട്ട് എന്നും നല്ലൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എന്ന് മനസ്സിൽ കാണുക. അങ്ങനെ ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ യു സേ യെസ് ഓർ നോ? ഉണ്ട്. ഓക്കെ, ഈ കൂട്ടുകാരിയെ ഒന്ന് മനസ്സിൽ ഒന്ന് ഭാവന ചെയ്യാൻ പറ്റുമോ? കാണാം അല്ലേ. ഓക്കെ, ലുക്ക് അറ്റ് മീ. ഐ ആസ്ക് യു 3-4 ക്വസ്റ്റ്യൻസ്, ഗിവ് മീ ദ ആൻസർ. ഓക്കെ, മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തിങ്ക് ഓഫ് എനി നമ്പർ ബിറ്റ്വീൻ 1 to 100. ഒന്നിനും 100-നും ഇടയിൽ ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, ടെൽ മീ. 30. ഈ കൂട്ടുകാരിയുടെ പേര് 3 times സൈലന്റ് ആയിട്ട് ലിപ്പ് പോലും മൂവ് ചെയ്യാതെ ജസ്റ്റ് സൈലന്റ് ആയിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 1, 2, 3. ഓക്കെ, ഈ കൂട്ടുകാരിയെ കുറിച്ച് ഇമാജിൻ ചെയ്യുമ്പം എൻ്റെ ഒരു ഒരു ഇമാജിനേഷനിൽ എൻ്റെ ഒരു ഇൻട്യൂഷൻ തോന്നുന്നു കുറച്ച് ലീൻ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. യെസ്. ഓക്കെ, മൈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ കുട്ടിയെ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. യെസ്. മൈ ഫൈനൽ ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ഒരു കാരണം പറയാമോ? എന്റെ കല്യാണം കഴിഞ്ഞു. നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം അല്ലേ, കള്ളം പറയാം അല്ലേ. ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഈ ചോദ്യങ്ങളൊന്നും എനിക്ക് ആവശ്യമുണ്ടായിട്ട് ചോദിച്ചതല്ല. ഓരോ ചോദ്യങ്ങൾക്കും ഓരോ ആക്ഷനുകൾ. ഇപ്പൊ കൈ റബ് ചെയ്യുന്നു ഇല്ലേ, ഇരുന്ന പോസ്റ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നു, സ്മൈല്, കണ്ണുകൾ പോയ രീതികള്, ഇപ്പൊ വീണ്ടും വീണ്ടും പോസ്റ്റേഴ്സ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നു. ഇതൊക്കെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാ. ഇനി ഞാൻ ചോദിച്ചോണ്ടിരിക്കും, ഈ കൂട്ടുകാരിയുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ അത് മാത്രം എന്റെ മനസ്സിലേക്ക് സെൻഡ് ചെയ്യുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാമോ? ഓക്കെ, ആ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് പറയുമോ? സി. അയ്യോ, ഓ, സമ്മതിച്ചു സമ്മതിച്ചു സമ്മതിച്ചു. ഓ സൂപ്പർ, ഓ വിശ്വാസമായി. ക്ലോസ് യുവർ ഐസ്. ആ പേര് സൈലന്റ് ആയിട്ട് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ. റിമി, ഇത് കയ്യിലൊന്ന് ഹോൾഡ് ചെയ്യണം. ഓക്കെ, എനിക്ക് എത്രത്തോളം ഇത് സക്സസ് ആണ് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. 50-50 ചാൻസസ് ആണ്, സംടൈംസ് ഫെയിൽ ആകും. ഓക്കെ, ഇപ്പം നെർവസ് ആയി, കണ്ണൊക്കെ നിറഞ്ഞു. സത്യമായിട്ട് നിങ്ങൾ തമ്മിൽ യാതൊരു പ്ലാനിംഗ് ഇല്ലല്ലോ അല്ലേ? സത്യം ഉണ്ടെങ്കിൽ അത് വിളിച്ച് പറഞ്ഞോളാം. ഇല്ല ഇല്ല. ഓക്കെ, ഈ പ്രേക്ഷകർക്കും റിമിക്കും ഒക്കെ എല്ലാവർക്കും അറിയാൻ, റേജനും ഒക്കെ അറിയാൻ ആഗ്രഹമുണ്ട് ആ കൂട്ടുകാരിയുടെ പേര്. നൈസ് ആൻഡ് ക്ലിയർ വോയിസിൽ ആ കൂട്ടുകാരിയുടെ പേര് പറഞ്ഞു. ചിഞ്ചു. ചിഞ്ചു. ചിഞ്ചു മോൾ എന്ന് വല്ലതും വിളിക്കോ? ഇല്ല, ചിഞ്ചു മോഹൻ എസ്, എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ കൊച്ചച്ഛൻ്റെ മകളാണ്. ഞങ്ങളാണ് നഴ്സറി മുതൽ +2 വരെ ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നിട്ടുള്ളത്. ഇപ്പോൾ അവൾ 2 മാസം മുമ്പ് കല്യാണം കഴിഞ്ഞ് കാസർഗോഡേക്ക് പോയി, അതുകൊണ്ട് എന്തായാലും ഞാൻ അവളെ മിസ് ചെയ്യുന്നുണ്ട്. അയ്യോ.
അല്ല നമ്മുടെ എല്ലാവർക്കും എല്ലാ പ്രാവശ്യവും ഒന്നും ശരിയാവാനൊന്നും പറ്റത്തില്ല. അത് മെന്റർ ദൈവം മെന്റൽ എന്ന് വെച്ചാൽ ദൈവം ഒന്നും അല്ലല്ലോ. സാറില്ല അത്. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്തു, ഏകദേശം സി വരെ കറക്റ്റ് ആയിരുന്നു. ഉത്തരം ഇതാണ്. എങ്ങനെയാണെന്നും കൂടി പറഞ്ഞു തന്നിരുന്നെങ്കിൽ. വളരെ സിമ്പിളാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ കണ്ണിലൂടെ വായിച്ചെടുക്കും. ശരിക്കും ഇതിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ, യൂറോപ്യൻ കൺട്രികളിൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്തിരുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ സൈക്കിക് റീഡിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് ഭൂതങ്ങളും പ്രേതങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക, നമ്മുടെ ഭാവി ഭൂതം കാര്യങ്ങളൊക്കെ സംസാരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഭൂതം പ്രേതം ഉണ്ടോ? ആ ചോദ്യം ഞാൻ നമ്മുടെ മലയാള കേരളത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആൻസർ ആണുള്ളത്. ഉണ്ടെന്ന് പറയുന്നവരോടുണ്ട്, ഇല്ലെന്ന് പറയാം. ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഭൂതം എന്ന് പറയുന്നത് നോൺ ഫിസിക്കൽ പാർട്ട് ഓഫ് ദ പേഴ്സൺ വിച്ച് ദ സീറ്റ് ഓഫ് ഇമോഷൻസ് ആൻഡ് ക്യാരക്ടർ. ഇത്രയും എനർജറ്റിക് ആയിട്ട് പേഴ്സൺ മുമ്പിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എനിവേ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ. എന്തായാലും ഒത്തിരി പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. വീണ്ടും ഇതുപോലെ ചെറിയ ചെറിയ നുറുങ്ങു വിദ്യകൾ ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ വിളിക്കും. കൂപ്പിട്ട ഒന്നെ വന്നെടുക്കുക. ഓക്കെ, ബൈ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം മധുമോഹൻ. ചേട്ടാ, ചേട്ടനെ കാണാൻ എന്ത് സുന്ദരനായിരിക്കുന്നു എന്നാണോ പറയുന്നത്? ചേട്ടാ, നിങ്ങൾ വൈകിട്ട് 6:30 വരുമെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ സമയം എത്ര ആയി? നിങ്ങൾ അടിച്ച് പൂസാറ്റി ഇവിടെ വന്നു കഴിഞ്ഞാല് ഈ പിള്ളേരുടെ കാര്യം എന്താ ചെയ്യുന്നത്? എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. ാമത്തെ ഒരു സങ്കീർത്തനമുണ്ട് ബൈബിളില്, അതെങ്ങനെയാണെന്ന് അറിയാമോ? അപ്പൊ നിങ്ങൾ നല്ല ടയേർഡ് ആയിട്ടിരിക്കായിരിക്കും. ഡാൻസ്, മറ്റേ മെന്റലിസ്റ്റ് വന്നു, പാട്ട് പാടി, അങ്ങനെ കുറെ കാര്യം ചെയ്തു. അപ്പൊ ഇച്ചിരി എനർജി കിട്ടണമെങ്കിൽ ഏറ്റവും പ്രകൃതിദത്തമായ ഒരു ഡ്രിങ്ക് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. അങ്ങനെ നമ്മൾ വളരെ രസകരമായിട്ട് നമ്മുടെ ഗെയിമും പാട്ടും ഡാൻസും മെന്റലിസ്റ്റ് വന്നു, പിന്നെ അങ്ങനെ മൊത്തത്തിൽ എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഒരു ചെറിയ സംശയം എനിക്ക് ഒപ്പം സിനിമ കണ്ടപ്പോൾ അനുവിനെ വിളിച്ച് ചോദിക്കണം തോന്നി. എനിക്ക് മാത്രമല്ല, ആ സിനിമ കണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും. പ്രിയദർശൻ എന്ന് പറഞ്ഞാൽ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകൻ, ഒരിക്കലും ഒരിക്കലും അത് ഒരു പിഴവും പറ്റാണ്ട് ചെയ്യുന്നതാണ്. എന്നാലും ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു സംശയം ചോദിക്കാൻ ഒരു ആഗ്രഹം. അതായത് ടക്കെന്ന് പറഞ്ഞ് വെടി കൊണ്ട് അനുശ്രീ വീഴുന്നത് കണ്ടു, പക്ഷെ ലാസ്റ്റ് സീനില് വരുന്നതും കണ്ടു. അതിൽ ആര് കണ്ടു ഞാൻ ടക്കേ എന്ന് പറഞ്ഞ് വീഴുന്നത്? അന്ന് അതായിരിക്കും അല്ലേ. ഞാൻ പുള്ളീനെ ഷൂട്ട് ചെയ്യുന്ന പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്ത് സംഭവിച്ചെന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. എനിക്ക് വെടി കൊള്ളുന്നതും കണ്ടിട്ടില്ല, പുള്ളിക്ക് വെടി കൊള്ളുന്നതും. അപ്പൊ ഞാൻ നിങ്ങളോട് പേഴ്സണലി ചോദിക്കട്ടെ, നിങ്ങൾക്ക് എപ്പിസോഡ് സത്യജിത്തിനെ ഞാൻ ഇപ്പൊ പരിചയപ്പെടുന്നു, ശരിക്കുള്ള പേരെന്താ? റീജൻ. റീജൻ, റീജൻ ഈ പരിപാടിക്ക് മുൻപ് വന്നപ്പോ ഞാനെന്നുള്ള വ്യക്തിയെ അറിയത്തില്ല, നമ്മൾ ഇത്ര സൗഹൃദത്തിലും ആയിട്ടില്ല. പക്ഷെ ചെയ്തു ചെയ്ത് വന്നപ്പോ ഇഷ്ടമായോ? ഞാനുമായിട്ട് കംഫർട്ടബിൾ ആയോ? പിന്നെ പരിപാടി എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തു. പറ അത് പിന്നെ വീട്ടിൽ നിന്ന് മുടക്കി വരുമ്പോ തന്നെ പറഞ്ഞു ഇൻഷുറൻസ് എടുത്തിട്ട് പൊക്കോളോ, റിമീനെ എടുത്തിക്കാ പോണേ. അങ്ങനെയല്ല തോന്നുന്നത്, ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ലേ എന്തെങ്കിലും ഒക്കെ ചെയ്തത്. എൻജോയ് ചെയ്തല്ലോ. അനുവിനോട് ചോദിക്കേണ്ട കാര്യമില്ല, അനു ഇഷ്ടമായോണ്ടാണല്ലോ വീണ്ടും വീണ്ടും വരുന്നത് തന്നെ. ഇനി അപ്പൊ എപ്പിസോഡ് തീരുന്നതിന് മുൻപായിട്ട് ഒരു പുതിയ ചടങ്ങ് നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട്. ഒരു ബൊക്ക് മുന്തി തള്ളി ഞാൻ ഇവിടെ വരും.
ആ ബുക്ക് ഒന്ന് കാണേണ്ട ബുക്ക് തന്നെ. എന്നിട്ട് അതിൽ അതിൽ തരുന്ന ഒരു കൊച്ചു പേനയുണ്ട്, ആ പേന വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വലിയ എസ് തന്നെ എഴുതി പിടിപ്പിക്കാം ആ ബുക്കിൽ കേട്ടോ. പെട്ടെന്ന് തന്നെ എഴുതി തീർക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ കൊണ്ടുവരാം. എന്തുകൊണ്ടും വളരെ പ്രണയാർദ്രം എഴുന്നു പോയി കടന്നു ഉറങ്ങുമ്പോ നമ്മുടെ മനസ്സിലും തോന്നും നല്ല പ്രായത്തില് ഇവിടെ എന്താ നടക്കുന്നത്, കഴിഞ്ഞു ഇവര് കഴിഞ്ഞില്ല അതിന്റെ ഒന്നും. നല്ല പ്രായത്തിൽ പ്രേമിക്കാൻ പറ്റുന്ന സമയത്ത് അങ്ങ് പ്രേമിക്കുക. പ്രേമം എന്ന് പറഞ്ഞ ദൈവം മനുഷ്യന് വേണ്ടി പ്രത്യേകം തന്നേക്കുന്നത്, അത് മൃഗങ്ങൾക്കൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നണമെങ്കിൽ പൈസ നമുക്ക് വേണേ വാങ്ങാം, അല്ലെങ്കിൽ നമുക്കൊരു സാധനം വേണേ വാങ്ങാം, പക്ഷെ ഒരിക്കലും സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ ഒരു വിങ്ങല് തന്നെയാ. ഒരുപക്ഷെ നമ്മൾ ഒരാളെ സ്നേഹിക്കണം, ആ ആൾക്ക് തിരിച്ചു ഇങ്ങോട്ട് സ്നേഹം പറ്റത്തില്ല. സ്നേഹിക്കുന്തോറും നമ്മൾ ചെറുപ്പമായിക്കൊണ്ടേ ഇരിക്കുന്നു. നല്ല സ്നേഹം കിട്ടാനും വേണം ഒരു ഭാഗ്യം. നല്ല സ്നേഹമാണ് നിങ്ങളുടെയെങ്കിൽ ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും യോജിപ്പിക്കട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ചേട്ടാ, ചേട്ടനെ കാണാൻ എന്ത് സുന്ദരനായിരിക്കുന്നു, എന്നാണോ പറയുന്നത്. ചേട്ടാ, നിങ്ങൾ വൈകിട്ട് 6:30 വരുമെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ സമയം എത്ര ആയി? നിങ്ങൾ അടിച്ച് പൂസാറ്റി ഇവിടെ വന്നു കഴിഞ്ഞാല് ഈ പിള്ളേരുടെ കാര്യം എന്താ ചെയ്യുന്നത്? എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. 91-ാമത്തെ ഒരു സങ്കീർത്തനമുണ്ട് ബൈബിളില്, അതെങ്ങനെയാണെന്ന് അറിയാമോ?